അവിടെ എസ് എഫ് ഐയുടെ മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി, ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണിപ്പോൾ ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. സ്കൂളിൽ അധ്യാപകർക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അധ്യാപകർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിനെ തുടർന്നാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബമടക്കം പറയുന്നു. സ്കൂളിലേക്ക് ചിതാഭസ്മവുമായി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധ മാർച്ചാണ് അക്രമാസക്തമായിരിക്കുന്നത്. സലാം പി ഹൈദ്രോസ് ചേരുന്നുണ്ട്. സലാം, ദൃശ്യങ്ങളിൽ കാണാം എസ് എഫ് ഐയുടെ പ്രതിഷേധ മാർച്ചിൽ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? നേരത്തെ എസ് എഫ് ഐയുടെ മാർച്ച് ഈ സ്കൂളിന് 50 മീറ്റർ അകലെ വെച്ച ബാരിക്കേഡ് വെച്ച പോലീസ് തടഞ്ഞിരുന്നു. പക്ഷേ ഈ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ഏതാണ്ട് 100-ലധികം എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഈ മാർച്ച് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ സാന്നിധ്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ മറികടന്നുകൊണ്ട് ഈ സ്കൂളിന് മുന്നിലേക്ക് കുതിച്ച ഈ പ്രവർത്തകർ ഈ സ്കൂളിലെ ഗേറ്റ് തല്ലി തരാൻ ശ്രമിച്ചു. പക്ഷെ വലിയ വലുപ്പമുള്ള ഗേറ്റ് ആയിരുന്നു, തല്ലി തരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിൽ പോലീസ് ഈ പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന ഇപ്പോൾ ധർണ നടത്തുകയാണ്. വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉള്ളൂ. എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് ഈ കുട്ടിക്ക് നീതി ലഭിക്കണം, മാനേജ്മെന്റ് നീതി ലഭ്യമാക്കണം. ഇതുവരെയും ഈ സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രജിത്ത് വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഇതുവരെയും ഈ കുറ്റക്കാരെ അധ്യാപകർക്കെതിരെ മാനേജ്മെന്റ് നടപടി എടുത്തിട്ടില്ല. അധ്യാപകരെ സംരക്ഷിക്കുകയാണ്, ഇത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഈ എസ് എഫ് ഐ ആരോപിക്കുന്നത്. ഇപ്പോൾ സ്കൂളിലെ പ്രധാന ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ അവർ ധർണ നടത്തുകയാണ്. സഫയുടെ കീഴിലുള്ള ഒരു സഭയുടെ കീഴിലുള്ള ഒരു സ്കൂളാണിത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. അവസാന പീരീഡിൽ, അതായത് 7-ാമത്തെ പീരീഡിൽ പ്രജിത്തും മറ്റൊരു സഹപാഠിയായ അജയും ഈ അവസാന പീരീഡിൽ ക്ലാസ്സിൽ എത്തിയിരുന്നില്ല. ഇവരെ സ്കൂൾ കോമ്പൗണ്ടിൽ പലതവണ ഈ അധ്യാപകർ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. പിന്നീട് സ്കൂളിലെ മൈക്ക് അനൗൺസ്മെന്റ് നടത്തി. ഇതിനുശേഷം കുട്ടികൾ സ്കൂളിൽ തിരിച്ചെത്തി. അപ്പോൾ ഈ അജയ് തലകറി വീണെന്നും വെള്ളം കുടിക്കാൻ പോയതാണെന്നും കുട്ടികൾ അധ്യാപകരോട് പറഞ്ഞിരുന്നു. പക്ഷേ അധ്യാപകർ ഇത് ചെയ്തുകൊണ്ടില്ല. ഇതിന് പകരം ഈ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ശരീരം പരിശോധിച്ച ശേഷം നിങ്ങൾ കഞ്ചാവ് വലിക്കാൻ പോവുകയാണോ എന്ന് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ആദ്യം പി ടി അധ്യാപകൻ അവഹേളിച്ചു. ഇതിനുശേഷം മറ്റ് 2 ടീച്ചർമാരും ഈ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചു. മാത്രമല്ല പി ടി അധ്യാപകൻ 2 തവണ ഈ 2 കുട്ടികളെയും ദേഹത്ത് പലതവണ ചുരൽ കൊണ്ട് തല്ലുകയും ചെയ്തു. ഇതിൽ മനം തന്നാണ് പ്രജിത്ത് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നേരത്തെ 30 മിനിറ്റ് മുമ്പ് ഈ ബന്ധുക്കളും നാട്ടുകാരും ഈ പ്രജിത്തിന്റെ ചിതാഭസ്മവുമായി സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇവർ ഈ സ്കൂളിൽ മുന്നിലെത്തിയ ശേഷം ഇപ്പോൾ അവർ സമീപത്തെ കടലിലേക്ക് ഈ ചിതാഭസ്മം ഒഴുക്കാൻ പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ ബന്ധുക്കളും നാട്ടുകാരും വീണ്ടും സ്കൂളിന് മുന്നിലേക്ക് വരും. സലാം, തുടരുക. നമുക്ക് ആ ദൃശ്യങ്ങൾ, നേരത്തെ എസ് എഫ് ഐ മാർച്ച് സംഘർഷത്തിൽ കലാശ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ആലപ്പുഴയിൽ നടന്ന എസ് എഫ് ഐ മാർച്ച് അത് സംഘർഷത്തിൽ കലാശിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്.